ഹായ് ദോസ്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഭർത്താവുമായി സാധാരണ രീതിയിൽ ബന്ധപ്പെടുമ്പോൾ ലിംഗം വഴുതിപ്പോകുന്നു. എന്താണ് പരിഹാരം? ലൈംഗികതയുമായി ബന്ധപ്പെട്ട ഇത്തരം അനേകം സംശയങ്ങളാണ് ഓരോ ദിവസവും ഓരോ ലൈംഗിക വിദഗ്ധൻ്റെയും വിദഗ്ധരുടെയും മുമ്പിൽ എത്തുന്നത്. അത്തരം ചില പ്രശ്നങ്ങൾക്ക് ലൈംഗിക വിദഗ്ധരുടെ മറുപടിയാണ് ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത്. ദോസ്തു, ലൈംഗിക ആരോഗ്യത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ്. എനിക്ക് 28 വയസ്സ്, വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമാകുന്നു, ഒരു കുട്ടിയുണ്ട്. വിവാഹത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ ഇല്ലാതിരുന്ന ഒരു പ്രശ്നം കാരണം ഇപ്പോൾ വല്ലാതെ വിഷമത്തിലാണ്. എനിക്ക് അത്യാവശ്യം തടിയുണ്ട്. ഭർത്താവുമായി സാധാരണ രീതിയിൽ ബന്ധപ്പെടുമ്പോൾ ലിംഗം യോനിയിലേക്ക് പ്രവേശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വഴുതി വഴുതി പോവുകയാണ്. ഇതുമൂലം ഭർത്താവിന് വളരെ ദേഷ്യമാണ്. അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ മുകളിലായ രീതിയിൽ ബന്ധപ്പെടാറുണ്ട്. ഇത് അദ്ദേഹത്തിന് താല്പര്യമാണ്. പക്ഷേ സാധാരണ രീതിയിൽ നിന്ന് വേറെ ഏത് രീതി സ്വീകരിച്ചാലും എനിക്ക് ഒരു തൃപ്തിയും ലഭിക്കുന്നില്ല. സാധാരണ രീതിയിൽ തന്നെ ബന്ധപ്പെടുമ്പോൾ ശരിക്കും ഉള്ളിലേക്ക് യോനിക്കുള്ളിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ എനിക്ക് പൂർണ്ണതയിൽ എത്താൻ സാധിക്കുന്നുള്ളൂ. ഭർത്താവിന് തടി കുറവായത് കാരണം ഇങ്ങനെ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബന്ധം കഴിയുമ്പോഴേക്ക് ആൾ ഭയങ്കര ക്ഷീണിതനാകും. തന്നെയുമല്ല, ആൾക്ക് നടുവേദനയും ഉണ്ടാകുന്നു. ഇത് കാരണം ഞങ്ങൾ വളരെ ധർമ്മസങ്കടത്തിലാണ്. വദനസുരതം ചെയ്യാൻ ഭർത്താവിന് വളരെ താല്പര്യമാണ്, അതിനെന്നെ നിർബന്ധിക്കാറുമുണ്ട്. ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷമോ മറ്റോ ഉണ്ടാകുമോ? ഇത്തരത്തിലുള്ള സംശയങ്ങൾ സർവ്വസാധാരണമാണ്. അതിന് ഒരു ലൈംഗിക രോഗ വിദഗ്ധൻ്റെ മറുപടി എന്താണെന്ന് നമുക്ക് നോക്കാം. മെലിഞ്ഞ ഭർത്താവും തടിച്ച ഭാര്യയും ശാരീരിക ബന്ധം പുലർത്തുമ്പോൾ സ്ത്രീ മുകളിലുള്ള രീതി ബുദ്ധിമുട്ടുണ്ടാക്കും. സാധാരണ രീതിയിൽ ബന്ധപ്പെടണമെങ്കിൽ സ്ത്രീ കട്ടിലിൽ കിടന്നുകൊണ്ടും പുരുഷൻ കട്ടിലിൻ്റെ വക്കത്ത് നിന്നുകൊണ്ടും ഇണയെ സമീപിച്ചാൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാവുന്നതാണ്. ഇരുന്നും നിന്നും ചെരിഞ്ഞും കിടന്നും പല രീതിയിൽ പരീക്ഷിച്ച് നിങ്ങൾക്ക് തൃപ്തികരമായ രീതി സ്വീകരിക്കാവുന്നതാണ്. ശുചിത്വം പാലിച്ചാൽ വദനസുരതം ലൈംഗിക വേഴ്ചയിലെ ഒരു പ്രക്രിയ തന്നെയാണ്. അതുവഴി അസുഖങ്ങളോ മറ്റോ കാര്യങ്ങളോ വരാനായിട്ട് സാധ്യതയില്ല. മറ്റൊരു ചോദ്യം, 22 വയസ്സുള്ള യുവതിയാണ്, വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ലൈംഗിക ഉത്തേജകമായ കാര്യങ്ങൾ വായിക്കുമ്പോഴും അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും ഒരുതരം യോനി സ്രവം ഉണ്ടാകുന്നതോടൊപ്പം ഭഗശിശ്നിക പുറത്തേക്ക് ഉന്തിവരികയും ചെയ്യുന്നു. വിവാഹശേഷം ഇത് ഭർത്താവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അദ്ദേഹം എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നതാണ് എന്നെ അലട്ടുന്ന പ്രശ്നം. ഇത് മോശമായ സ്ത്രീകളുടെ ലക്ഷണമാണോ എന്നാണ് ഒരു യുവതിയുടെ സംശയം. അതിൻ്റെ മറുപടി ഇതാണ്: മനസ്സിൽ ലൈംഗിക വികാരം പടരുമ്പോൾ ശരീരത്തിൽ പലയിടത്തും അതിൻ്റെ പ്രതികരണം കാണാം. മുഖത്തും സ്തനങ്ങളിലും യോനിയിലും എല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു. പുരുഷന്മാരിൽ ലിംഗോദ്ധാരണം ഉണ്ടാകുന്നതുപോലെ തന്നെ സ്ത്രീകളിൽ യോനിസ്രവം ഉണ്ടാവുകയും ഭഗശിശ്നിക പുറത്തേക്ക് വരികയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഇത് മോശമായ സ്ത്രീകളുടെ ലക്ഷണമാണെന്ന് സഹോദരി തിരിച്ചിരിക്കുകയാണ്. വിവാഹപ്രായമായ സ്ത്രീയിൽ ഇങ്ങനെ ഒരു പ്രതികരണവും കണ്ടില്ലെങ്കിലേ യഥാർത്ഥത്തിൽ കുഴപ്പമുള്ളൂ. അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. സസന്തോഷം ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കാവുന്നതാണ്. ഈ സീരീസിൽ കൂടുതൽ തുടർ വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊരു വിഷയവുമായി മറ്റൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ. ശുക്രിയ. ഫിർമിലെങ്കിൽ ബൈ ബൈ.